പാപ്പാന്മാരായ വിനോദിനെയും രമണനെയും ദുഃഖത്തിലാഴ്ത്തിയാണ് കൊമ്പൻ ചന്ദ്രശേഖരൻ വിട പറഞ്ഞത്. പൂരപ്രേമികളുടെ ആവേശമായിരുന്നു കൊമ്പൻ ചന്ദ്രശേഖരൻ. നാട്ടാനകളിൽ ഏറ്റവും പ്രായം ചെന്ന കൊമ്പനായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വടക്കുനാഥ ചന്ദ്രശേഖരൻ ചരിഞ്ഞപ്പോൾ 63 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടുതലുള്ള ആനകളിൽ ഒന്നുകൂടിയായിരുന്നു ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ ഏതാനും ദിവസങ്ങളായി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെ കൊക്കർണി പറമ്പിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയായിരുന്നു കൊമ്പൻ ചരിഞ്ഞത്. 3 പതിറ്റാണ്ട് മുമ്പാണ് വടക്കുനാഥൻ ചന്ദ്രശേഖരനെ വടക്കുനാഥ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ഭണ്ഡാരങ്ങളിൽ നിന്ന് കിട്ടിയ തുക നൽകിയാണ് വടക്കുനാഥൻ ചന്ദ്രശേഖരനെ കൊച്ചിൻ ദേവസ്വം ബോർഡ് വാങ്ങിയത്. തലയെടുപ്പുള്ള കൊമ്പനായ വടക്കുനാഥൻ ചന്ദ്രശേഖരനെ തൃശൂർ പൂരമടക്കമുള്ള പ്രധാന ഉത്സവങ്ങളിലടക്കം എഴുന്നള്ളിച്ചിരുന്നു. നാട്ടുകാരെയും പാപ്പാന്മാരെയും കണ്ണീരിലാഴ്ത്തിയാണ് വടക്കുനാഥൻ ചന്ദ്രശേഖരൻ വിട വാങ്ങിയത്. ചന്ദ്രശേഖരൻ രേഖകളിൽ 63 വയസ്സാണ് പ്രായം പറയുന്നത്. വടക്കുനാഥ ക്ഷേത്രത്തിൽ നടയിരുത്തിയ ആനയാണ്. ഏകദേശം ഒരു 10-40 കൊല്ലം, കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, ഒരു 10-40 കൊല്ലമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിലുണ്ട്. തെക്ക് ഭാഗത്ത് ഇപ്പോൾ ഓപ്ഷൻ ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്നാണ് അറിയുന്നത്. ഒരു ദിവസമായിട്ട് കഴിഞ്ഞ ഇന്നലെ തൊട്ട് എരണ്ട പോവാണ്ട് നിൽക്കുകയാണ്. പിന്നെ കൊച്ചിയോട് ഒരു 2.5 മണിയോട് കൂടിയിട്ട് പെട്ടെന്ന് പുഴങ്ങി വീണ് ശരിയാണ്. ഏകദേശം ഒരു 50 വർഷമായി നടക്കുന്ന ഒരു 40-50 വർഷമായിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് മാറിയിട്ടാണ് എൻ്റെ ഒരു വടക്കുനാഥൻ ചന്ദ്രശേഖരൻ. അല്ല, 63 വയസ്സാണ് രേഖയില് പറയുന്നത്. പ്രായം ചെന്ന ആന അങ്ങനെയാണ് പറയുന്നത്. 63 വയസ്സാണ് നമ്മുടെ രേഖകളിൽ പറയുന്നത്. 63 വയസ്സാണ്. 90 ഇല്ല, അതറിയില്ല. പറയുന്നത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ രേഖ 63. പിന്നെ മറ്റേ പൂരങ്ങളിലെ കൃഷി ജീവിതത്തിലൊക്കെ കുറവ്. എല്ലാവരും പങ്കെടുത്ത്, ഒരുവിധം കേരളത്തിലെ എല്ലാ പൂരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീവേലിക്കാണോ ഇപ്പോൾ? തൃപ്രയാറ് ശ്രീവേലിക്കാണ് ആന നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് തൃശ്ശൂർ ആനപ്പറമ്പിലുണ്ട്. ശ്രീവേലിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പാനാട് ഒരു ഏജിൻ്റെ ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ട് ശ്രീവേലിക്കാണ് നിർത്തുന്നത്. ഇപ്പോൾ മതത്തിൻ്റെ ഒരു കഴിഞ്ഞിട്ടൊരു മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മുടെ ആനപ്പറമ്പിലാണ് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.